ഒരുപാട് ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ എന്തും നേരിടാനുള്ള ഒരു ധൈര്യം ഒരു ശക്തി അല്ലെങ്കിൽ ദൈവം നമുക്ക് തരും കാരണം എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ച ഒരു പാഠം അത് ഒത്തിരി ദുഃഖങ്ങൾ അനുഭവിച്ച ഒരാളാണ് ഞാൻ ഒരു വൃക്കദാനം ചെയ്താണെങ്കിലും മറ്റാ കിഡ്നിക്ക് എന്തെങ്കിലും ദോഷം വന്നാൽ എൻ്റെ ജീവിതം അപകടത്തിലാവില്ലേ എന്നുള്ള ഒരു ആശങ്ക പലപ്പോഴും ഉണ്ടാകാം പക്ഷേ അതൊന്നും വളരെയേറെ കോൺഫിഡൻ്റ് ആയ അല്ലെങ്കിൽ ദൃഢചിത്തയായ ലേഖയ്ക്ക് അതൊന്നും ഒരു വിഷയമല്ല ഒന്നുമില്ലെങ്കിൽ ലേഖ എം നമ്പൂതിരി ഇവിടെ തീർന്നു അതല്ലെങ്കിൽ നടന്ന് ഞാൻ ഈ സമൂഹത്തിൽ ഞാൻ നടന്ന് പഴയപോലെ ജോലിക്ക് പോയി ജീവിക്കുമെന്നൊരു ഒരു മനസ്സിലൊരു ധൈര്യം തന്നെ ഉണ്ടായിരുന്നു എൻ്റെ പ്രശ്നം ഇതാണ് അതിന് പരിഹാരം ഇതാണെങ്കിൽ ഇത് തന്നെ ചെയ്യും അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ഒരു രോഗിയുടെ അസുഖം ഭേദമാകുന്നതിന് വളരെയേറെ സഹായിക്കും ഈ രോഗം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം എൻ്റെ മക്കളെക്കുറിച്ച് ഓർത്ത് അവർ എൻ്റെ മൂത്ത മകൻ പ്ലസ് ടുവിന് പഠിക്കുക ആ കുട്ടി ആ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ പാചകം ചെയ്ത ആ ഒരു ഇതൊക്കെ ഓർക്കുമ്പോൾ ഒരു അമ്മ എന്നുള്ള നിലയിൽ ശരിക്കും വിഷമമായിരുന്നു ലേഖ ഒന്നര മാസത്തോളമായിട്ട് കലശലായ നടുവേദനയും കാലിൽ ഒരു കാലിലേക്ക് വരുന്ന വേദനയായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഒന്ന് രണ്ട് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു അപ്പോൾ സ്കാനും കാര്യങ്ങളും ഒക്കെ ചെയ്തു ഒന്നര മാസമായിട്ടും അത് വെയിറ്റിട്ടും മരുന്ന് കൊടുത്തും ഫിസിയോതെറാപ്പി ചെയ്തിട്ടും ഒന്നും മാറാതിരുന്നതുകൊണ്ട് കലശലായ വേദന കൊണ്ട് ലേഖയ്ക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അത് വീൽ ചെയറിലായിരുന്നു കോഴിക്കോട് മിംസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ സാറ് ചാർജ് എടുത്തിട്ടുണ്ടെന്നും അവിടെ നേരിട്ടെത്തി കഴിഞ്ഞാൽ എന്ത് സഹായങ്ങളും സാറ് ചെയ്തു തരാമെന്നും പറഞ്ഞപ്പോൾ എനിക്കതിലൊരു എൻ്റെ ജീവിതം തിരിച്ചു കിട്ടുമെന്നൊരു പ്രതീക്ഷ അപ്പോഴും കിട്ടി ലേഖയ്ക്ക് അക്യൂട്ട് ഡിസ്ക് പ്രൊലാപ്സ് ആയിരുന്നു സംഭവിച്ചിരുന്നത് അത് ചില അവസരങ്ങളിൽ ട്രോമ ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് കാരണമാകാം അല്ലാതെയും വരാം അതിൻ്റെ ഡിസ്കിലേക്കുള്ള രക്തഓട്ടം കുറയുന്നതുകൊണ്ടും ഇത് സംഭവിക്കാം ട്രിഗറിങ് ഫാക്ടറായിട്ട് ഈ ട്രോമ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടായത് നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്നത് അതിൻ്റെ പുറകിലുള്ള നട്ടലിൻ്റെ ഭാഗങ്ങൾ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഈ ഡിസ്ക് എക്ടിമി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനെ അല്ലാതെ പ്രത്യേകിച്ച് അഡീഷണൽ ഡാമേജ് ഒന്നും വരാതെ തന്നെ മിനിമലി ഇൻവേസീവായിട്ട് ചെറിയൊരു ഇൻസിഷനിലൂടെ തന്നെ അത് ആ ഞരിക്കം മാറ്റുകയും രോഗിക്ക് പൂർണ്ണ ഭേദം ഉണ്ടാകും രേഖ ഇപ്പോൾ നടക്കുന്നുണ്ട് സാധാരണ പോലെ എല്ലാത്തിനും ഒരിക്കൽ കൂടി ദൈവത്തിനോട് നന്ദി പറഞ്ഞ് ഇതിന് കാരണമായ എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷവും പ്രാർത്ഥനയും നൽകിക്കൊണ്ട് നിർത്തട്ടെ.